ആദ്യ വാക്സിൻ എന്ന റെക്കോർഡ് ഇന്ത്യക്ക് സ്വന്തമാകുന്നു. വാക്സിൻ ഉടനെത്തുമെന്നതിന്റെ ആദ്യ സൂചനകൾ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ പ്രമുഖ വാക്സിൻ നിർമ്മാണ കമ്പനികൾ സന്ദർശിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. കോവിഡിനെ ഇന്ത്യ തന്നെ തളയ്ക്കും. ഇതോടെ ലോകം തകർക്കാൻ അഴിച്ചുവിട്ട ചൈനീസ് വ്യാളിയായിരിക്കും ഇന്ത്യ പിടിച്ചുകെട്ടുന്നത്. കോവിഡ്-19 പ്രതിരോധ വാക്സിൻ ഗവേഷണം അന്തിമഘട്ടത്തിലെത്തുന്നതിനിടെ വാക്സിൻ നിർമ്മാണം നേരിട്ട് കണ്ട് വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹൈദരാബാദിലെ ഭാരത് ബയോടെക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിച്ചു. പ്രമുഖ മരുന്ന് നിർമ്മാണ കമ്പനിയായ സൈഡസ് കാർലയുടെ പ്ലാന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച രാവിലെ സന്ദർശിച്ചു. 10 മണിയോടെ അഹമ്മദാബാദിലെ ചാന്തോഡർ വ്യവസായിക മേഖലയിലുള്ള സൈഡസ് കാർലയിൽ എത്തിച്ച പ്രധാനമന്ത്രി വാക്സിൻ ഗവേഷണ പുരോഗതി നേരിട്ട് കണ്ട് വിലയിരുത്തി. ഗവേഷകരുമായി അദ്ദേഹം ചർച്ച നടത്തി. സൈക്കോവ് ഡി കോവിഡ് വാക്സിന്റെ ആദ്യഘട്ട ക്ലിനിക്കൽ പരീക്ഷണം പൂർത്തിയായെന്നും ഓഗസ്റ്റിൽ 2ാം ഘട്ടം ആരംഭിക്കുമെന്നും കമ്പനി നേരത്തെ അറിയിച്ചിരുന്നു. കോവാക്സിൻ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹൈദരാബാദിലെ ഭാരത് ബയോടെക്കിലും മോദി സന്ദർശനം നടത്തും. ഇതിനുശേഷം പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലും മോദി എത്തും. ആഗോള മരുന്ന് നിർമ്മാണ കമ്പനിയായ അസ്ട്രാസെനക, ഓക്സ്ഫോർഡ് സർവകലാശാല എന്നിവയുമായി വാക്സിൻ നിർമ്മാണ പങ്കാളി കൂടിയാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ലാബിൽ സന്ദർശനം നടത്തുന്നതിൽ അപകടങ്ങൾ ഏറെയുണ്ട്. അത് മറികടന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തുന്നത്. കോവിഡ്-19 വൈറസിനെ സൂക്ഷിക്കുന്ന ലാബിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ കനത്ത സുരക്ഷയാണ് ഉണ്ടായിരിക്കുന്നത്. കോവിഡ്-19 പ്രതിരോധ വാക്സിൻ ഗവേഷണം അന്തിമഘട്ടത്തിലെത്തുന്നതിനിടെ വാക്സിൻ നിർമ്മാണം നേരിട്ട് കണ്ട് വിലയിരുത്താനായാണ് പ്രധാനമന്ത്രി മോദി നേരിട്ടെത്തുന്നത്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ കോവിഡ് പ്രതിരോധ വാക്സിനായ കോവാക്സിൻ നിർമ്മിക്കുന്നത് ഭാരത് ബയോടെക് ആണ്. ICMR സഹകരണത്തോടെയാണ് കോവാക്സിന്റെ ഗവേഷണവും നിർമ്മാണവും ഒക്കെ നടക്കുന്നത്. ഹൈദരാബാദിലെ ജിനോം വാലിയിലുള്ള വാക്സിൻ നിർമ്മാണ കേന്ദ്രങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന വിവരം വാർത്താ ഏജൻസിയായ ANI ആണ് പുറത്തുവിട്ടത്. രാജ്യത്ത് വിതരണം ചെയ്യാനായി തയ്യാറാകുന്ന വാക്സിന്റെ നിർമ്മാണ പുരോഗതി പ്രധാനമന്ത്രി വിലയിരുത്തുമെന്നാണ് റിപ്പോർട്ട്. ഇതേ ദിവസം തന്നെ പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ നിർമ്മാണ കേന്ദ്രവും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ടെന്നാണ് NDTV റിപ്പോർട്ടിൽ പറയുന്നത്. ഇവിടെയാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയും ബ്രിട്ടീഷ് കമ്പനിയായ അസ്ട്രസെനകയും ചേർന്ന് വികസിപ്പിച്ച വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ വാക്സിൻ 2021 ഏപ്രിൽ മാസത്തോടുകൂടി വിതരണത്തിന് തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാക്സിൻ അവസാനഘട്ട ക്ലിനിക്കൽ പരീക്ഷണത്തിൽ 70% ഫലപ്രാപ്തി ഉണ്ടെന്നും കണ്ടെത്തിയിരുന്നു. അതേസമയം റഷ്യ വികസിപ്പിക്കുന്ന കൊറോണ വാക്സിനായ Sputnik V ഇന്ത്യയിൽ നിർമ്മിക്കാൻ കരാറായതായും റിപ്പോർട്ടുകളുണ്ട്. റഷ്യൻ ഡയറക്ടർ ഇൻവെസ്റ്റ്മെന്റ് വീണ്ടും ഹൈദരാബാദ് ആസ്ഥാനമുള്ള മരുന്ന് നിർമ്മാതാക്കളായ ഹിറ്ററോയുമായാണ് കരാർ ഒപ്പുവെച്ചത്. 10 കോടി ഡോസ് വാക്സിൻ പ്രതിവർഷം ഇന്ത്യയിൽ നിർമ്മിക്കാനായാണ് ധാരണ. വാക്സിന്റെ നിർമ്മാണം ഇന്ത്യയിൽ 2021 തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കൊറോണ പ്രതിരോധത്തിനായി എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന സ്പുട്നിക് വാക്സിന്റെ നിർമ്മാണ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നാണ് ഹിറ്ററോ ലാബ്സ് ലിമിറ്റഡിന്റെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഡയറക്ടർ ബി മുരളീകൃഷ്ണ പറഞ്ഞത്. വാക്സിന്റെ പ്രാദേശിക തലത്തിലുള്ള ഉൽപാദനം രോഗികൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്നും മുരളീകൃഷ്ണ പറഞ്ഞു. Sputnik V വാക്സിന്റെ 2-3 ഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് ഹൈദരാബാദിലെ റെഡ്ഡീസ് ലബോറട്ടറീസ് ലിമിറ്റഡിന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ അനുമതി നൽകിയിട്ടുണ്ട്. പരീക്ഷണങ്ങൾ വൈകാതെ ആരംഭിക്കുമെന്നാണ് വിവരം. August 11 കൊറോണ വാക്സിൻ റഷ്യ രജിസ്റ്റർ ചെയ്തത്. ലോകത്ത് ആദ്യമായി വാക്സിൻ രജിസ്റ്റർ ചെയ്ത രാജ്യവും റഷ്യ തന്നെയാണ്. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ റിസർച്ച് സെന്ററാണ് വാക്സിൻ വികസിപ്പിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചവരിൽ 91.4% ഫലപ്രദമാണെന്നും രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ചവർക്ക് 95% ഫലപ്രദമാണെന്നും റഷ്യ വ്യക്തമാക്കിയിരുന്നു. റഷ്യയുടെ ആദ്യ ഉപഗ്രഹമായ സ്പുട്നിക്കിന്റെ പേരാണ് വാക്സിനും നൽകിയിരിക്കുന്നത്. വാക്സിൻ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന ഇന്ത്യയുടെ ശുഭപ്രതീക്ഷയ്ക്ക് പിന്നാലെ വാക്സിൻ വിതരണത്തിന് ആപ്പ് വികസിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും. വാക്സിൻ വിതരണത്തിന് കോവിൻ ആപ്പാണ് വികസിപ്പിച്ചിരിക്കുന്നത്. മഹാമാരിയെ തുരത്തി രാജ്യവും ലോകവും പഴയ പ്രതാപത്തിലേക്ക് തിരികെ എത്തിക്കണം. വാക്സിൻ എത്തുമ്പോൾ അതിന്റെ വിതരണത്തിന്റെ പേരിൽ ഒരു ആശങ്ക ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുകയാണ് ഭരണകൂടം. അതിന്റെ ഭാഗമായാണ് വാക്സിൻ വിതരണത്തിന് ആപ്പ് സൃഷ്ടിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.